സ്വാഗതം സ്വാഗതം അപ്പൊ ഞാനും ഉമ്മച്ചി ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഉമ്മച്ചി അവധി എടുത്തു. ഇന്നലെ ഉമ്മച്ചിക്ക് അവധിയായിരുന്നു. കാരണം എനിക്ക് പനിയായിരുന്നു. അത് കാരണം രണ്ടു ദിവസമായിട്ട് അവധി. ഇന്നലെയും പോയില്ല കടയിൽ. നമുക്കിവിടെ എല്ലാവർക്കും സ്ഥിരം പനിയാണ്. അപ്പൊ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ആയിരിക്കും. ഇപ്പൊ എല്ലായിടത്തും പനിയാ. അപ്പൊ ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയി മരുന്നെല്ലാം മേടിച്ച് ഇപ്പോ ഇച്ചിരി കുറഞ്ഞു. അത് കാരണം ഇന്നലെ നമ്മൾ വീഡിയോയും ഇട്ടില്ല. അപ്പോൾ ഓർത്ത് എന്നും വീഡിയോ ഇടാതെ ഇരുന്നാൽ ശരിയാകത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ എന്നാൽ കാപ്പിക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്നതിൻ്റെ നമുക്ക് വീഡിയോ ഇടാമെന്ന് പറഞ്ഞു. അതെ, നമ്മളിപ്പോൾ ചായ കുടിക്കാറുള്ള ഏകദേശം ഒരു സമയമായി വരുന്നു. കാരണം ഇപ്പോൾ വൈകുന്നേരമായി വരാറായി. ആ ചായക്ക് പറ്റിയ ഒരു പക്കവട ഉണ്ടാക്കാവുന്ന ഓർത്ത്. പക്കവടയല്ല, പക്കവട. അതായത് പണ്ടൊക്കെയുള്ള, പണ്ട് ചായക്കടകളിലൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു അത്. അപ്പം ഞാനിതിപ്പോൾ ഇങ്ങനെ ഓർത്ത്, നമ്മൾ പണ്ടത്തെ എല്ലാം ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നാലോ എന്ന്. അപ്പം അത് പിന്നെ പൊടിയൊന്നും തിന്നിട്ടില്ല. അപ്പം ഞാനോർത്ത് എന്നാൽ ഇന്ന് അതൊന്നും ഉണ്ടാക്കി പൊടിക്ക് കൊടുക്കാവുന്നു. ഞാനും വിചാരിച്ചു ഫസ്റ്റിൽ ഉമ്മച്ചി പക്കാവട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പക്കാവട നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ പറഞ്ഞ പക്കാവടയല്ലേ ഇത്, പക്കവടയാണ്. ആ പക്കവട. ഇപ്പൊ നമ്മൾ വെളിയിൽ വന്നിരുന്നിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് അല്ലേ. നല്ല രസമുള്ള കാറ്റ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇവിടെ ഇരുന്നെങ്കിലും വീഡിയോ പിടിക്കാവുന്നു. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതെ. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ പക്കവട വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ പക്കവടയ്ക്ക് വേണ്ട സാധനങ്ങളാണ്. ഞാൻ ഒരു സബോള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ്, നമ്മളിങ്ങനെ വേണം ഇത് അരിയാനായിട്ടല്ല. നമ്മൾ ഇത് ഉള്ളിവടയ്ക്ക് അരിയുന്ന പോലല്ല, കുരുകുരാന്ന് വേണം അരിയാൻ. അത് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. കൂടെ നമ്മൾ എരിവിന് രണ്ട് പച്ചമുളക്, കാരണം നമ്മളിത് ഈ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് രണ്ട് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും കുരുകുരാന്ന് അരിഞ്ഞ് ചേർക്കുക. നമുക്ക് വേണേൽ പച്ചമുളകും ഇഞ്ചിയും ചതച്ചിടാം. ഞാനിപ്പോൾ അരിഞ്ഞാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, അതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുക. ഇച്ചിരി കായപ്പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് ഒരു നുള്ള മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈയിട്ടൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കണം. നമ്മൾ കൈയിട്ട് ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ ഇതിൻ്റെ നീരെല്ലാം ഇറങ്ങി നല്ല ഇതായിട്ട് വരും. ഒരു കപ്പ് കടലമാവാ ചേർക്കുന്നത്. എന്നാൽ കടലമാവ് ചേർത്തുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാ. അപ്പം ഞാനതിനകത്തേക്ക് ഒരു കപ്പിന് ഒരു അരക്കപ്പ് മൈദായും കൊടുക്കും. ചെറിയ കപ്പിന് അരക്കപ്പ് മൈദായും കൂടി ചേർക്കാം. മൈദ അല്ല, കടലമാവ് തന്നെയായാലും ചേർക്കാം, പക്ഷെ മൈദായും കൂടി ചേർത്താൽ നല്ലൊരിതാ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന ഒരു സ്പൂൺ അരിപ്പൊടി, അത് നമ്മൾ ഇടിയപ്പത്തിന് വെച്ചിരിക്കുന്ന നല്ല നൈസായ പൊടിയാണ്. അതൊരു സ്പൂണും അതും കൂടി ചേർക്കുക. അതെന്നാന്ന് വെച്ചാൽ നമ്മൾ കടിക്കുമ്പോൾ ഒരു ചെറിയ ഒരു ഇതിന് വേണ്ടിയാണ് അത് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് വേറൊരു സാധനം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ അരച്ചു വെക്കുന്ന മാവില്ലേ, നല്ല പുളിച്ച മാവ്. അതായത് നമ്മൾ ഇന്നലെയൊക്കെ അരച്ചിട്ട് ബാലൻസ് വരുന്ന ഫ്രിഡ്ജിൽ വെക്കുന്ന ആ മാവിൻ്റെ 3 സ്പൂൺ മാവ് ഞാനിവിടെ ഒഴിക്കുന്നത്. അത് പുളി കൂടുതലാണെങ്കിൽ നമ്മൾ 3 സ്പൂൺ മതി. പുളി കുറവാണെങ്കിൽ നമ്മൾ 4 സ്പൂൺ ഒഴിക്കണം. അപ്പോൾ അതും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിതൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. കാരണം ഇത് നമ്മൾ ഉള്ളിവടയ്ക്കൊക്കെ ഇളക്കുന്ന പോലെ അല്പം ലൂസായിട്ട് വേണം ഇത് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഉള്ളിവടയ്ക്കെന്ന് വെച്ചാൽ ഇച്ചിരി തിക്കായിട്ടാണ്. ഇത് നമ്മൾ കുറച്ച് ലൂസായിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട്. അപ്പം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേണം ഇളക്കിയെടുക്കാൻ. കുറേച്ച വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറേച്ച വെള്ളം ഒഴിച്ച് വേണം, കാരണം ഇത് ഇച്ചിരി ലൂസായിട്ട് എടുക്കണം നമ്മൾ. അപ്പോൾ അത് കുറേച്ച ഒഴിച്ചൊഴിച്ച് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. നമ്മളിച്ചിരി വെള്ളം കൂടിപ്പോയാൽ പേടിക്കൊന്നും വേണ്ട. നമ്മൾ 2 സ്പൂൺ കടലമാവും കൂടി ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഇത് പരുവത്തിന് കിട്ടും. രണ്ട് ഈ പരുവത്തിൽ വേണം നമ്മളിത് വെക്കാം. ഇത് നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ ഇത് നല്ലതായിട്ട് പുളിച്ചു വരത്തുള്ളൂ. അപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു. അപ്പം എന്തേണ്ട, ഞാൻ 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇപ്പം എന്തേ 1 മണിക്കൂർ കഴിഞ്ഞ എടുത്ത് അതിപ്പം പുളിച്ച് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട്. നമുക്ക് വേണേൽ ഇതിൽ ഇച്ചിരി സോഡാപ്പൊടിയും കൂടി ചേർക്കാം. ഒരു നുള്ള് ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു നുള്ളി ചേർക്കുവാണ്. ചൂടുള്ള സമയമാണ് നമുക്ക് എളുപ്പമെന്ന് പൊളിച്ചു പോകും. ഇപ്പം തണുപ്പ് സമയമായതുകൊണ്ട് അധികം ഇത് വരാത്തത്. ചൂടാണ് നല്ല ഇതായിട്ട് ഇത് പൊങ്ങി വരും. ഒരു ചീനിച്ചട്ടി വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ വെച്ച് ആ എണ്ണ നല്ല ചൂടായി. അപ്പം അതിൽ നിന്ന് നമ്മൾ 2 സ്പൂൺ എണ്ണ എടുത്ത് നമ്മൾ ഈ മാവിലോട്ട് ഒഴിക്കുക. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ചൂടെണ്ണയാണ് നമ്മൾ ഒഴിച്ച 2 സ്പൂൺ. എണ്ണയൊക്കെ നല്ല ചൂടായി. നമുക്ക് ഈ മാവ്
കുറച്ച് ചെറുതായിട്ട് നമ്മൾ ഇട്ടാൽ മതി. ഒത്തിരി ഇത് ചെറിയതായിട്ടാണ് വരുന്നത്, വലുതായിട്ട് നമ്മൾ ഇടണ്ട, ചെറിയതായിട്ട്. ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് പൊങ്ങിപ്പൊങ്ങി വരും. അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് കുറച്ച് കോരി ഒഴിച്ചിടാം. നമ്മുടെതേണ്ട ഇത് നമുക്ക് കോരിയെടുക്കാം. അങ്ങോട്ട് ഇടുന്നതിന് മുന്നേ തന്നെ ഇതങ്ങായി. നമ്മള് ഈ മാവ് കുറേച്ച കോരി ഒഴിക്കാം. പെട്ടെന്ന് പൊങ്ങി വരും. ഇത് നമ്മള് കുറച്ച് ഇട്ടാ മതി. ഇത് ഒത്തിരി ഇത് ബോളാകണ്ട, ചെറിയ ബോളാകാ മതി. നമ്മൾ ഇട്ടാ ഉടനെ തന്നെ നമ്മൾ ഇത് ഇതാക്കി കൊടുക്കണതുണ്ട്. ഇടുന്നതിന് മുന്നേ ഇത് എളുപ്പം തന്നെ ഇതാകും. നമ്മൾ എളുപ്പം വലിയ മൂപ്പൊന്നും ഇല്ല. അതേണ്ട നല്ല ഇതായിട്ട് നല്ല പൊങ്ങി വന്നു. കാരണം നമ്മളിത് ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതല്ലേ. അതാ നല്ല ഇതായിട്ട് വന്ന്. ഇനി നമുക്ക് ഇതും കോരിയെടുക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ പക്കവട അതേണ്ട നല്ല ഇതായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നത് കണ്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്, നല്ല ടേസ്റ്റ് വാ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പവും വാ. അതുകൊണ്ടോ നല്ല പഞ്ഞി പോലെ. ഇതിപ്പം മുറിച്ച് ഞാൻ കാണിക്കാം. ഇപ്പം ഇങ്ങനെ ഒരു കൈ കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. അപ്പം വേണ്ടേ ഞാൻ മുറിച്ച് കാണിക്കണ്ടേ. നല്ല കണ്ടോ ആഹാ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക. നല്ല ടേസ്റ്റായത്. കുഞ്ഞുങ്ങൾക്കൊക്കെ 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ലൊരു പലഹാരമായത്, എളുപ്പവും ആ. നമ്മൾ ചോറൂണെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതിങ്ങനെ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് ഇതുണ്ടാക്കിയാൽ നല്ല ഇതാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഒന്ന് തിന്ന് കാണിക്കാം. നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അതിൻ്റെ കൂടെ നമ്മുടെ കടിഞ്ചായ, അതായത് സുലൈമാനിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പാണ് മരക്കാറും വരുന്നുണ്ട്, ഇടിയൊക്കെ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്, കാറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ഒന്ന് തിന്ന് കാണിക്കാം. കണ്ടോ അതിൻ്റെ പഞ്ഞി പോലെ നല്ല സോഫ്റ്റാണ്. ആ നല്ല രസം. കടിഞ്ചായയും ഇതും കൂടി നല്ല കോമ്പിനേഷൻ അല്ലേ. നല്ല കോമ്പിനേഷൻ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ പക്കവടയാണ് കഴിക്കാനായിട്ട് പോകുന്നത്. മച്ചു പറഞ്ഞ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയത്, ആ നല്ല പഞ്ഞി പോലെ ആക്കവേ, നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിലേ പൊടി, ഞങ്ങളൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തിന്നും. എന്ത് ടേസ്റ്റ് ആയിരുന്നു. ഇപ്പൊ പണ്ടത്തെ ആഹാരം ഒന്നും ഇല്ല. ഏലക്ക പണ്ടൊക്കെ ചായക്കടകളിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആണ് ചായക്കടകളിലൊന്നും ഇല്ല ഇത്. പണ്ടിങ്ങനെ സ്കൂള് വിട്ടൊക്കെ പോകുമ്പോ ഇങ്ങനെ മേടിച്ചോണ്ട് പോകുമ്പോ അപ്പൊ പൈസ തരുമല്ലോ. ഞങ്ങളിങ്ങനെ മേടിച്ചോണ്ട് പോകുമ്പോ വെച്ച് കടിഞ്ചായം വെച്ച് തന്നിരുന്ന് ഞങ്ങൾ എല്ലാരും കൂടി കഴിക്കും. അന്നൊക്കെ നല്ലൊരു രസമായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല പലഹാരമാണ്. അതെ, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. എളുപ്പം. ആ കുഞ്ഞുങ്ങൾക്കോ നമുക്ക് ആരെങ്കിലും 4 മണിക്ക് വരാൻ വേണമെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും. ഇതൊരു പ്രത്യേക ഒരു വെറൈറ്റി പലഹാരമല്ലേ, അപ്പൊ എല്ലാവരും ഇത് വെച്ച് നോക്കണം. അതെ, പിന്നെ അതേപോലെ തന്നെ ഇത് സോഫ്റ്റ് ആണ് ഉമ്മച്ച് പറഞ്ഞതുപോലെ. അതെ, മുറിച്ച് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയത്, നല്ല പഞ്ഞി പോലെ. കഴിക്കാനും നല്ല ഇതാ. അതുകൊണ്ട് കണ്ട ഇച്ചിരി മാവും കൊണ്ട് ഒരു പാത്രം നിറച്ചു ഉണ്ടാക്കി. ചേരുവകളും അധികം വേണ്ട. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് വരുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം. ഇപ്പം ഇവിടെ മരക്കാറ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം മരക്കാറ് മൊത്തം നല്ല മൂടി കിടക്കുക. ഇപ്പം പെയ്യുന്ന പോലെ ആകാശം മൊത്തം മൂടി കിടക്കുക. ഇപ്പം പെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ പെയ്തില്ല, പക്ഷെ ഇടി ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കും. വീഡിയോ കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ ഇടി കുടുങ്ങുന്നുണ്ട്. അതെ, അപ്പം നമുക്ക് വീണ്ടും വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ.